നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് സാമന്ത. തൻ്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. നാഗചൈതന്യയുമായുള്ള വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു. സിനിമാ രംഗത്തു നിന്നും കുറച്ചു നാളായി വിട്ടുനിന്നിരുന്ന താരം തിരിച്ചെത്തിയിരുന്നു. 2017 ഒക്ടോബറിലായിരുന്നു നാഗചൈതന്യയുമായുള്ള വിവാഹം. എന്നാൽ 2021 ഇരുവരും വേർപിരിഞ്ഞു. വേർപിരിയുന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ സാമന്തയും നാഗചൈതന്യയും ആരാധകരെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വേർപിരിയിൽ അത്ര സുഖകരമായ വാർത്തയായിരുന്നില്ല. അവരുടെ ആരാധകർക്ക് ഇപ്പോൾ ഇരുവരും സിംഗിളായി തുടരുകയാണ്. ഇപ്പോഴത്തെ ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന ചില വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നത്. നടിയെ കൊണ്ട് രണ്ടാമതും വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മർദ്ദം ചെലുത്തുന്നതായി പറയപ്പെടുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നടിയുടെ വിവാഹ കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നടിയുടെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ തന്നെ സാമന്തയ്ക്ക് വരനായി വീട്ടുകാർ തീരുമാനിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമന്ത രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരികയും നടി വരനെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും വൈകാതെ വിവാഹം നടന്നേക്കുമെന്ന തരത്തിൽ സൂചനകളും പ്രചരിച്ചു. ഇതിനിടയിൽ സാമന്ത ഒരു നടനുമായി ഇഷ്ടത്തിലാണെന്ന കഥകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. പ്രശസ്ത നടനുമായി സാമന്ത പ്രണയത്തിലാണെന്നും അദ്ദേഹത്തെയാണ് രണ്ടാമത് വിവാഹം കഴിക്കാനായി ഒരുങ്ങുന്നതെന്നുമാണ് മറ്റ് ചില വിവരങ്ങൾ. എന്നാൽ അതും കിംവന്തികൾ മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും നടിയോ അവരുടെ കുടുംബമോ ഈ വാർത്തകളിൽ വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ആരാധകർ. മുൻപ് തന്നെ കുറിച്ച് വന്ന വാർത്തകൾക്കെല്ലാം സാമന്ത തന്നെയാണ് വിശദീകരണം നൽകിയിരുന്നത്. അതുപോലൊരു മറുപടി വിവാഹ കാര്യത്തിലും ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ആലോചന വന്നാൽ സാമന്ത വീണ്ടും വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നടിയെ ഇഷ്ടപ്പെടുന്നവരും പറയുന്നത്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി നടി തുറന്നു പറഞ്ഞതിനു ശേഷമാണ് സാമന്തയുടെ ജീവിതത്തിൽ മറ്റൊരാളുണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത്. അതിനു മുൻപ് നാഗചൈതന്യയുമായി പിരിയാനുള്ള കാരണം നടിയാണെന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. അടുത്തിടെ ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായി താരം പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൽ പഠിച്ച വലിയൊരു പാഠവും ഇപ്പോൾ ആലോചിച്ച് ചിരിക്കുന്ന പിഴവും എന്തെന്ന ചോദ്യത്തിനായിരുന്നു നടിയുടെ മറുപടി. ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അവ ആ സമയത്ത് എനിക്കുള്ള പങ്കാളിയാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഏറ്റവും മോശം സാഹചര്യത്തിലും വിലയേറിയ പാഠം പഠിക്കാനുണ്ടെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും സാമന്ത വ്യക്തമാക്കി. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന പങ്കാളി നിരന്തരം സ്വാധീനിച്ചതിനാൽ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. മറുവശത്ത് ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ പോലും വിലപ്പെട്ട ഒരു പാഠം പഠിക്കാനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ വളർച്ചയുടെ നിമിഷം സംഭവിച്ചു എന്നാണ് സാമന്ത കുറിച്ചത്. നാഗചൈതന്യയെക്കുറിച്ചാണോ ഈ പറഞ്ഞതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വിവാഹ മോചനത്തിന് പിന്നിലെ കാരണങ്ങൾ സാമന്തയും നാഗചൈതന്യയും പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. 2021 വേർപിരിയൽ പ്രഖ്യാപിച്ചെങ്കിലും 2022 വിവാഹ മോചനം നടന്നത്. വേർപിരിയലിനു ശേഷം താനും സാമന്തയും മാറിപ്പോയെന്ന് നാഗചൈതന്യ പറഞ്ഞിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ആ ഘട്ടത്തോട് തനിക്ക് അതിയായ ബഹുമാനമുണ്ട് എന്നും സാമന്ത സന്തോഷത്തിനും അർഹയാണ് എന്നും നാഗചൈതന്യ പറഞ്ഞിരുന്നു. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.